നമസ്കാരം. പവർ വിഷിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിയമവഴിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ വിവരസാങ്കേതിക നിയമം എന്നുള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് പ്രമുഖ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിനോ വാഴിക്കൽ സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ സർ, നിയമവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവരസാങ്കേതിക നിയമം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നുള്ള വിഷയമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് വിശദീകരിക്കാമോ? സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളെ പൊതുവിൽ സൈബർ കുറ്റകൃത്യങ്ങളെന്ന് പറയാം. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ് ഒക്കെ എന്നിവയുടെയൊക്കെ ഉപയോഗം ഇന്ന് മുൻകാലങ്ങളെക്കാൾ ഏറിയിരിക്കുകയാണ്. അതുപയോഗിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന പ്രായമുള്ളവർ വരെ ഇന്ന് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെയും നല്ല ഉപയോഗത്തിൽ നടത്തുന്നവർ തന്നെയാണ്. എല്ലാ വിഷയങ്ങൾക്കും നല്ല വശങ്ങളുള്ളതുപോലെ തന്നെ ഇക്കാര്യത്തിലും ഒട്ടനവധി ദോഷവശങ്ങളും ഉണ്ടാകും. കമ്പ്യൂട്ടറിന് വഴി നമുക്ക്, ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ലഭ്യമാകും. മൊബൈൽ ഫോണും നമുക്ക് എവിടെ വേണേലും എപ്പം വേണേലും ആരെ വേണേലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. മെസ്സേജുകൾ അയക്കാനും ഇൻ്റർനെറ്റിൽ ചാറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷേ അതിൻ്റെ ഒക്കെ പുറകിൽ എപ്പോഴും ഒരു കുറ്റവാസനയുടെ അല്ലെ ദോഷം കണ്ടെത്താനുള്ള അവസരങ്ങളും ഉണ്ടാകും. സൈബർ ലോ നിയമം നടപ്പിലായത് 2007. ഇന്ത്യ നടപ്പിലാക്കിയ സൈബർ നിയമം വീണ്ടും അത് അമെൻഡ് ചെയ്തു 2008. സൈബർ കുറ്റകൃത്യങ്ങളെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും പല രീതിയിൽ അത് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു നിയമമാണ് സൈബർ നിയമം. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം, അവ ഏതെല്ലാം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സൈബർ കുറ്റകൃത്യങ്ങളെ പ്രധാനമായിട്ട് മൂന്നായി തിരിക്കാം. ഒന്ന്, വ്യക്തികൾക്കെതിരെ ആയിട്ടുള്ളത്. രണ്ടാമത്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. മൂന്നാമത്, രാഷ്ട്രങ്ങൾക്കെതിരെ, ഭരണകൂടങ്ങൾക്കെതിരെയുള്ള. അതിൽ ഒന്നാമത്തേത് വ്യക്തികൾക്കെതിരെ എന്ന് പറയുമ്പോൾ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുവാനും വ്യക്തികളുടെ സ്വൈര ജീവിതത്തെ വിഘാതം വരുത്തുവാനും ഒക്കെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ ഉൾപ്പെടും. രണ്ടാമത്, സാമ്പത്തിക കുറ്റകൃത്യങ്ങളെന്ന് പറയുമ്പോൾ ബാങ്കിങ് മേഖലയിലെയും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലെയും ഒക്കെ ഉള്ള ചൂഷണങ്ങളാണ് രണ്ടാമത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വരുന്നത്. മൂന്നാമത്, ഭരണകൂടങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ഭീകരവാദം, മറ്റ് പ്രശ്നങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നത് മൂന്നാമത്തെ ഇനത്തിൽപ്പെടും. ഈ മൂന്ന് കുറ്റകൃത്യങ്ങളും വളരെ തീവ്രമായ ശിക്ഷകൾക്ക് വിധേയമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുമ്പോൾ ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയാം. വിവരസാങ്കേതിക നിയമത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഒന്ന് വിവരിക്കാമോ സർ? കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും വഴിയുള്ള ഉപയോഗങ്ങൾ വളരെ കൂടിയപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒട്ടനവധി കുറ്റകൃത്യങ്ങളും പെരുകി. 1996 UN ഇൻ്റർനാഷണൽ ഒരു ലോ ഇതിനു വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്തു. UNമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലൊക്കെയും ഇതിൻ്റെ ഒരു
രൂപരേഖ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 2000 വിവരസാങ്കേതിക നിയമം ആദ്യമായി നടപ്പിലാക്കുകയും ചെയ്തു. UN രൂപരേഖയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇന്ത്യയിലും ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. അത് 2008 വീണ്ടും അമെൻഡ് ചെയ്ത് കുറേ കൂടെ വിശദമാക്കുകയാണ് ചെയ്തത്. ഈ വിവരസാങ്കേതിക നിയമത്തിൽ ഇന്ത്യക്ക് പുറത്തും ഉള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ ഉൾപ്പെടും. ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ചെയ്താലും ഒരു വിദേശ പൗരൻ ഇന്ത്യക്ക് എതിരായിട്ട് ചെയ്താലും അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും. ഈ നിയമം ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ UNമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിയമം തന്നെയാണ്. ഈ നിയമത്തിലെ അടിക്കടി പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ വികാസം എത്ര കണ്ട് വേഗത്തിൽ പോകുന്നോ അത്ര കണ്ട് വേഗത്തിൽ ഈ നിയമത്തിൻ്റെയും പൊളിച്ചെഴുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരസാങ്കേതിക നിയമം മറ്റ് നിയമങ്ങൾക്ക് നിന്നൊക്കെ വ്യത്യസ്തമായി ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും ബാധകമായ ഒരു നിയമം തന്നെയാണ്. സൈബർ ലോകത്ത് വ്യക്തിപരമായ വിവരങ്ങൾ എളുപ്പം ലഭ്യമാണ്, അതിനോട് സർ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കാരണം ഇൻ്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ നമുക്ക് ലോകത്തെവിടെ ഉള്ളവരുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മറ്റേത് വിദേശ രാജ്യത്തുള്ള ആളെയും നമുക്ക് നമ്മുടെ സുഹൃത്താക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലാക്കാം, അതിനൊക്കെയുള്ള ഒരു അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ ലോകത്തെവിടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് ഒരു ചതിവ് എന്നാണെന്ന് ചോദിച്ചാൽ, ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ മുഖമാണോ എന്ന് നമുക്ക് വ്യക്തമില്ല. അവരതിൽ കൊടുക്കുന്ന അവരുടെ രൂപങ്ങളും ഭാവങ്ങളും വെച്ചാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. ഒരു മെയില് ഫീമെയിലായിട്ടും ഒരു ഫീമെയിൽ മെയിലായിട്ടും ഒരു പ്രായമുള്ളയാളെ കൊച്ചുകുട്ടിയായിട്ടും കൊച്ചുകുട്ടിയായിട്ടുള്ളയാളെ പ്രായമുള്ളയാളായിട്ടും ഒക്കെ അതിനകത്ത് വരാം. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാർ വളരെ ചെറുപ്പക്കാരൻ്റെ മുഖഭാവമൊക്കെ ഇട്ട് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങി നമ്മുടെ പെൺകുട്ടികളെയൊക്കെ ചതിക്കുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഫേസ്ബുക്കിനകത്തും ഓർക്കൂട്ടിനകത്തും വാട്സാപ്പിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ എല്ലാം സത്യസന്ധമാണ്, വാസ്തവമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥമായ പേരോ യഥാർത്ഥമായ അഡ്രസ്സോ യഥാർത്ഥമായ മറ്റ് ജീവിത കാര്യങ്ങളോ ജീവിതത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചോ ഒന്നും പറയാതെ അവർക്ക് ഭാവനയിൽ കാണുന്ന അല്ലെ അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഒക്കെയാണ് ഇതിനകത്ത് അവർ നമ്മളെ മുന്നിൽ വരുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണെന്ന് ധരിച്ച് നമ്മൾ അവർക്ക് ആയിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടനവധി ചതിവുകളും അബദ്ധങ്ങളും പറ്റാറുണ്ട്. ചിലപ്പോൾ സഹായം ചോദിച്ചുകൊണ്ട് ഉള്ള അഭ്യർത്ഥനകൾ വരാം, സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് വരാം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ വരാം. ഇതൊക്കെ യഥാർത്ഥമാണോ എന്ന് നമ്മൾ നേരിൽ ചെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോഴേ പലപ്പോഴും അബദ്ധങ്ങളാണെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ പല ആൾക്കാർക്കും പലപ്പോഴും ചില മെസ്സേജുകളൊക്കെ വരും, നിങ്ങൾക്ക് ഭാഗ്യക്കുറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്, നിങ്ങളെ ഇന്ന സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് അത് ലഭ്യമാകും, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ കുറേ പണം ഞങ്ങളുടെ ഇന്ന അക്കൗണ്ടിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പല മെസ്സേജസുകളും പല റിക്വസ്റ്റുകളും ഒക്കെ നമ്മൾ പലർക്കും വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലെന്ന പോലെ എല്ലാത്തിൻ്റെയും രണ്ട് വശങ്ങളുണ്ട്. നന്മയുടെ കാര്യങ്ങളുമുണ്ട്,
തെറ്റായ കാര്യത്തിലേക്ക് ചലിക്കുന്ന നമ്മളെ നയിക്കുന്ന പല പ്രവർത്തനങ്ങളും ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അപ്പോഴേ നമ്മൾ ഈ ഇൻ്റർനെറ്റിലൂടെ ഒക്കെ ചാറ്റിലൂങ്ങിയിലൂടെയൊക്കെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്ന സുഹൃത്തുക്കൾ യഥാർത്ഥ സുഹൃത്തുക്കളാണോ എന്ന് നമ്മളെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ മറ്റ് എല്ലാ മേഖലയിൽ നിന്നും പോലെയും ഇവിടെ അതിനേക്കാൾ ഉപരി തന്നെ ഒട്ടനവധി ചതിക്കുഴികളും ഈ മേഖലയിലുണ്ട്. അതിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങളെ ദിനം പ്രതി നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ സൈബർ നിയമത്തിന് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ളവരെ ഈ ചതിയന്മാരായിട്ടുള്ളവരെ കണ്ടെത്തുവാനുള്ള പല മാർഗങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സൈബർ ലോ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. സർ, മറ്റു പല നിയമങ്ങളെ പോലെ ഈ നിയമം ജമ്മു കാശ്മീരിനും ബാധകമാണോ? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മറ്റ് പല നിയമങ്ങളെ പോലെ ഇതിന് വ്യത്യസ്തമായി വിവരാവകാശ നിയമം ജമ്മു കാശ്മീരിനും ബാധകമാണ്. ജമ്മു കാശ്മീരിനെ മാത്രം എന്നല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യത്ത് ഉള്ള താമസിക്കുന്ന ഏത് ഇന്ത്യക്കാരനും ഇന്ത്യക്കെതിരെ ഈ കുറ്റം എന്തെങ്കിലും സൈബർ നിയമത്തിന് ബാധകമായ കുറ്റം ചെയ്താലും അവർക്കും ഇത് ബാധകമാണ്. മറ്റ് വിദേശ പൗരന്മാരും ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്കെതിരായിട്ട് സൈബർ കുറ്റങ്ങൾ ചെയ്താൽ അവർക്കും ഈ നിയമം ബാധകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമം ജമ്മു കാശ്മീരും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ വിദേശികളായിട്ടുള്ള ഇന്ത്യക്കാർക്കും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒരു നിയമമാണ് ഈ സൈബർ നിയമം. രണ്ടായിരത്തിലെ സൈബർ നിയമം ഈ നിയമത്തിൽ പ്രകാരം ഏത് രാജ്യത്തു നിന്ന് ഒരാളും ഇന്ത്യക്കെതിരായി ഒരു സൈബർ കുറ്റം ചെയ്താലും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് എന്നത് ശരിയാണോ സർ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? സൈബർ കുറ്റങ്ങളിൽ ഇരയാകുന്നതിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമാണ്. കാരണം അവർ ഇതിൻ്റെ ഉപയോഗത്തിൽ എന്തൊക്കെ ആവണം എന്തൊക്കെ ആവില്ല എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അവർ കുട്ടികൾ ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റിലൊക്കെ കയറി ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഏതൊക്കെ സൈറ്റുകളിൽ പ്രവേശിക്കാൻ പാടില്ല, അല്ലെ ഏതൊക്കെ അക്കൗണ്ടുകൾ തുറക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോഴേ അവർക്ക് പല അബദ്ധങ്ങളും ചെന്നുപെട്ടിടാറുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകളും. സ്ത്രീകളാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ കബളിപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒട്ടനവധി സൈറ്റുകളും ആളുകളും ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ മുതിർന്ന ആൾക്കാരെയും കളിപ്പിക്കുവാൻ വേണ്ടി ഒട്ടനവധി പരിപാടികളുമായി നടക്കുന്നവരുമുണ്ട്. ഒരു ഫോണിലേക്ക് ഒരു കോള് വന്നാൽ ഒരു സ്ത്രീയുടെ ശബ്ദമാണെന്ന് മനസ്സിലായാൽ വീണ്ടും വിളിക്കുകയും പല അന്വേഷണങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. അങ്ങനത്തെ ഒട്ടനവധി കേസുകളുണ്ട്. കൊച്ചുകുട്ടികളാണ് ഫോൺ എടുക്കുന്നത് അല്ലെങ്കിൽ നെറ്റിലിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ അവരോട് ചാറ്റ് ചെയ്യുന്നതിനും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനും അവരവരുടെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. മുതിർന്ന ആൾക്കാർക്ക് അവരുടെ പ്രായത്തിൻ്റേതായ ഓർമ്മശക്തി കൊണ്ടും മറ്റ് ഇതുകൊണ്ടും അവരെ ചൂഷണം ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുമുണ്ട്. അതായത് തെറ്റായ ചിത്രങ്ങളും തെറ്റായ മെസ്സേജുകളും തെറ്റായിട്ടുള്ള മറ്റ് വിവരങ്ങളും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതുവഴി ആൾക്കാരെ ചതിക്കുഴിയിലേക്ക് നയിക്കുവാൻ എന്ന ഒട്ടനവധി സൈറ്റുകൾ അതുപോലെ ഒട്ടനവധി ആൾക്കാർ ഈ മേഖലയിൽ ഉണ്ട് എന്നത് വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ
വഞ്ചനയ്ക്കിരയാവുന്നതും കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരുമാണ് എന്നതിൽ വസ്തുത. സർ, ഐ ടി നിയമപ്രകാരം കുറ്റകൃത്യങ്ങൾ നടന്നതായി സംശയം തോന്നിയാൽ എന്താണ് പോംവഴി? ഐ ടി നിയമപ്രകാരം ഒരു കുറ്റം ചെയ്തപ്പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ സംശയം തോന്നുകയോ ചെയ്താൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ഐ ടി ഈ സൈബർ നിയമപ്രകാരം നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയോ പരാതി കൊടുക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത്തരം പരാതികളിന്മേൽ ഉദ്യോഗസ്ഥർക്ക് എവിടെ വേണമെങ്കിലും വന്ന് അന്വേഷിക്കാനോ അത്തരം ആൾക്കാരുടെ മേൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാനോ അധികാരമുള്ളതുമാകുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ സംശയം തോന്നുന്ന ഉപകരണങ്ങൾ പിടിച്ചെടുക്കുവാനും അതേ സംബന്ധിച്ച് ഉള്ള അന്വേഷണങ്ങൾ നടത്തുവാനും കഴിയും. അതുകൂടാതെ നമ്മൾ എവിടെ നിന്ന് ആണ് ഒരു മെസ്സേജ് വന്നത്, അല്ലെങ്കിൽ ഏത് ഫോണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഇൻ്റർനെറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഈ നമുക്ക് ഇത്തരം തരത്തിലുള്ള ഒരു മെസ്സേജ് വന്നത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്ക് സാങ്കേതിക വിദഗ്ധർക്ക് കണ്ടെത്തുവാൻ കഴിയും. അതായത് തെറ്റായ ഒരു മെസ്സേജ്, തെറ്റായ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്നുണ്ടായാലും അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് സാങ്കേതിക വിദഗ്ധർ കണ്ടെത്താൻ കഴിയും. എത്ര മായ്ച്ചാലും അതിൻ്റെ സെർവറിൽ നിന്നും അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്നും അത് കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരു വ്യക്തി വേറൊരാൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു വിവരം അയച്ചാൽ അത് ആരുടെ കമ്പ്യൂട്ടറിൽ നിന്നാണെന്നും ഏത് സമയത്താണെന്നും എപ്പോഴാണെന്നും ഒക്കെ കണ്ടെത്താൻ കഴിയും. അപ്പം ഇത് ഒളിച്ചു വയ്ക്കാവുന്ന ഒരു കാര്യമല്ല. സാങ്കേതിക വിദഗ്ധർക്ക് അത് കണ്ടെത്തുവാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെയൊക്കെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരു ഫോൺ എവിടെ നിന്ന് എടുത്താലും, കണക്ഷൻ എടുത്താലും, ആ ഫോൺ എടുക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മുടെ മദർ ഏരിയ. അതായത് നമ്മൾ എടുക്കുന്ന സ്ഥലത്തു നിന്നും നമുക്ക് ആ ഫോണുമായി നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പോയാലും ഏതൊക്കെ ടവറിൽ കൂടെ പോയാലും ആ ടവറിലേക്ക് വിളിക്കും നമ്മളൊരാളെ വിളിക്കുമ്പോൾ ആ ടവറിനോട് ആ ഫോൺ കൊണ്ടു നടക്കുന്ന ആൾ എവിടാണെന്ന് ടവർ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണ് ആ കണക്ഷൻ എടുത്തിരിക്കുന്നത്, ആ കണക്ഷൻ എടുത്തിരിക്കുന്ന മദർ സെൻറ്ററിലേക്ക് പോയും അവിടെ നിന്ന് ചോദിക്കും, നിങ്ങളുടെ ആൾക്കൊരു ഫോൺ വന്നിട്ടുണ്ട് കൊടുക്കാവോ എന്ന് ചോദിക്കും. ആ സിസ്റ്റം അത് പറയുന്നതനുസരിച്ച് നിമിഷങ്ങൾക്കകം അത് എവിടാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും എവിടെ ആണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തി കൊടുക്കും. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ എവിടെ ആണെങ്കിലും ഈ വഴി എവിടാണെന്ന് ഉള്ള റൂട്ട് കണ്ടുപിടിക്കുവാൻ അതുവഴി കഴിയും. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിലും, എവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്, ആരുടെ സിസ്റ്റത്തിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് ഒക്കെ കണ്ടെത്താൻ സാങ്കേതിക വിദഗ്ധർക്ക് വളരെ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായി ഒട്ടനവധി കേസുകളിലെ പ്രതികളായിട്ടുള്ളവരെ പോലീസിന് നിമിഷങ്ങൾക്കകം അറസ്റ്റ് ചെയ്യുവാനും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതുതന്നെയാണ്. സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് സംഭവിച്ചാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തുവാനും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും ഈ സാങ്കേതികവിദ്യയ്ക്ക് കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സർ, ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷകൾ എന്തെല്ലാം എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഐ ടി ആക്ട് 2000 പ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് വ്യത്യസ്തങ്ങളായ ശിക്ഷാ നിയമ നടപടികളുണ്ട്. അതിലെ സെക്ഷൻ 65 പ്രകാരം ഒരു കമ്പ്യൂട്ടറിലെ സോഴ്സ് പ്രോഗ്രാം മാറ്റുകയോ തെറ്റായി
തെറ്റ് വരുത്തുകയോ ചെയ്താൽ 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും രണ്ടും കൂടിയോ ലഭിക്കാം. സെക്ഷൻ 66 പ്രകാരം ഉടമയുടെ അനുവാദമില്ലാതെ ഡേറ്റ കോപ്പി ചെയ്താൽ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും രണ്ടും കൂടിയോ ലഭിക്കാം. സെക്ഷൻ 66A പ്രകാരം ഇൻ്റർനെറ്റ് വാട്സാപ്പ് എന്നിവ വഴി അപകീർത്തിപ്പെടുത്തിയാൽ 3 വർഷം തടവും പിഴയും ലഭിക്കാം. ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നൊന്ന് വിശദീകരിക്കാമോ? ഇൻ്റർനെറ്റിലും മൊബൈൽ ഫോണും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എതിർവ ദിശയിലുള്ള ആളെ വ്യക്തമായി നമുക്കറിയാമെങ്കിൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അല്ലെ അവരോട് സംസാരിക്കുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാവുള്ളൂ. ഫോണിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ആൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇൻ്റർനെറ്റിലും ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഇൻ്റർനെറ്റിൻ്റെ എതിർ ദിശയിലുള്ള ആളെ നമ്മൾക്ക് വളരെ പരിചിതനും നമുക്ക് വളരെ അടുത്തറിയാവുന്നവരുമാണെങ്കിൽ മാത്രമേ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റും പ്രതിപാദിക്കാവുള്ളൂ. എതിർ ദിശയിലുള്ള ആളെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല എങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാര്യം അത് യഥാർത്ഥ നമ്മൾ പരിചയപ്പെട്ട വ്യക്തിയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ അവരുമായി പെരുമാറുമ്പോൾ ഇടപെടരുത്. അടുത്തതായിട്ട് പറഞ്ഞാൽ നമ്മൾ തെറ്റായ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്ന സൈറ്റുകളിലോ അത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് പ്രചാരം നൽകുവാനോ നമ്മൾ ആരും ഇടപെടരുത്. രാജ്യത്തിൻ്റെ സുരക്ഷതയെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അപകീർത്തി വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ സൈറ്റുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ സ്വീകരിക്കുവാനോ അത് പ്രചരിപ്പിക്കുവാനോ നമ്മൾ ശ്രമിക്കരുത്. കുട്ടികളായിട്ടുള്ള ആൾക്കാരും സ്ത്രീകളും പ്രായമുള്ളവരുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ അതിലെ ചതിക്കുഴികളിൽ ചെന്നുപെടാതെ ഉപയോഗിക്കുവാൻ ശ്രമിക്കണം. നമ്മളുടെ പാസ്വേഡുകളും നമ്മളുടെ പിൻ നമ്പറുകളും മറ്റൊരാളിലേക്ക് ഒരിക്കലും നൽകാനിടയാവരുത്. അത് നമ്മളെ സാമ്പത്തികമായും മറ്റു രീതിയിലുമുള്ള ഒട്ടനവധി നഷ്ടങ്ങൾക്കിടയാവും. നമ്മൾ ഇൻ്റർനെറ്റിൽ ചാറ്റ് ചെയ്യുമ്പോൾ എതിർ ദിശയിൽ ഉള്ള ആളുടെ രൂപം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടങ്ങൾക്ക് വഞ്ചിതരാകാൻ ഇട നൽകും എന്നതിൽ സംശയമില്ല. തെറ്റായിട്ട് വരുന്ന മെസ്സേജുകളും ചിത്രങ്ങളും ഡൗൺലോഡ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതൊക്കെ കുറ്റകരമായ വസ്തുത തന്നെയാണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഏതെങ്കിലും ലേഖനങ്ങളോ മറ്റ് ചിത്രങ്ങളോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ ചെയ്ത സൈറ്റ് എവിടെ നിന്നാണോ എടുത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ പ്രസ്താവിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിയമപരമായി അനുവാദം നൽകാത്ത ഒരു വസ്തുവിൻ്റെയും കോപ്പികൾ ചെയ്യാനോ അത് ട്രാൻസ്ഫർ ചെയ്യാനോ നമുക്ക് അവകാശമില്ല. അതാണ് പലപ്പോഴും പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുകയും അത് കോപ്പിയെടുത്ത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ പലരെയും കുറ്റവാളികളായിട്ട് പിടിക്കപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഉപയോഗിക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മമായും കൃത്യമായും ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടാണ്. നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട നമ്മുടെ പാസ്വേഡുകളും നമ്മുടെ ID പ്രൂഫുകളും നമ്മുടെ മറ്റ് രേഖകളും ഒക്കെയും നമ്മൾ സൂക്ഷിക്കാനും നമ്മൾ സൂക്ഷിക്കുന്നതിന് നമ്മൾ ഉത്തരവാദിത്വം കാണിക്കണം. തെറ്റായ സൈറ്റുകളിലും തെറ്റായിട്ടുള്ള മറ്റ്
സൈറ്റുകളിൽ കയറി നമ്മൾ അതോടൊപ്പം നമ്മളും സഹകരിക്കുന്നതും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കും. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എത്ര കണ്ട് നല്ലതാണോ അത്ര കണ്ട് സൂക്ഷിക്കേണ്ടതും ആണ് എന്നത് പറയാതിരിക്കാൻ വഴിയില്ല. നിയമത്തിൻ്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒക്കെ വ്യക്തമായ കാര്യങ്ങളുണ്ട്. അനുവാദമില്ലാതെ ആരുടെയെങ്കിലും കമ്പ്യൂട്ടറിലോ ഇൻ്റർനെറ്റിലോ കയറി പ്രവർത്തിച്ചാൽ അതിന് നമ്മൾ ശിക്ഷയ്ക്ക് വിധേയമാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചാൽ അതിന് നമ്മൾ ശിക്ഷയ്ക്ക് വിധേയമാകും. പ്രത്യേകിച്ചും സ്ത്രീകളെ കുറിച്ചും കുട്ടികളെക്കുറിച്ചും അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിയുടെ ജീവിതത്തെയും ഹാനികരമാക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും നിയമപരമായ കുറ്റം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലെ വസ്തുതകളെ നമ്മൾ ഹാക്ക് ചെയ്ത് അവരുടെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റാസ് നശിപ്പിക്കുന്നതും കുറ്റകരമാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ സൈബർ ഭീകരവാദത്തിന് ജീവപര്യന്തം തന്നെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. സാമ്പത്തിക കുറ്റങ്ങൾക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും നടത്തുന്നവർക്കെതിരെയും വളരെ തീവ്രമായ ശിക്ഷകൾ തന്നെ ഈ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. സൈബർ നിയമം പെട്ടെന്ന് വികാസം പ്രാപിക്കുന്നതും വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു നിയമമാണ്. അതിൻ്റെ പരിധിയിൽ ഒട്ടനവധി വിഷയങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മൾ അതിൻ്റെ ഉപയോഗം വളരെ സൂക്ഷ്മമായും കൃത്യമായും ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ വിവരസാങ്കേതിക നിയമം എന്നുള്ള വിഷയമായിരുന്നു. അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് വിനോ വാഴക്കൽ സാർ പറഞ്ഞു തന്ന എല്ലാ വിവരങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം: